കാൽനൂറ്റാണ്ടിലധികമായി അബ്ദുൽ നാസർ മദനി കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ട്. വളരെ സങ്കീർണമായിരുന്നു അദ്ദേഹത്തിന് ഈ വർഷങ്ങൾ. കാഴ്ചപ്പാടുകളും നിലപാടുകളും വിശദീകരിക്കാൻ അദ്ദേഹം മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. താങ്കൾക്ക് 52 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഇതിൽ ഏറെ വർഷങ്ങളും ജയിലിലും അല്ലാതെയുമായിരുന്നു. 52-ാമത്തെ വയസ്സിലാണ് ഇപ്പോഴുള്ളത്. 51 വയസ്സ് കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ അപ്രതീക്ഷിതമായി 98-ൽ ജയിലിലായി. 9.5 വർഷക്കാലം അവിടെ ഇങ്ങനെ കഴിയേണ്ടി വന്നു. 9.5 വർഷക്കാലത്തിന് ശേഷം അവർ എനിക്കെതിരെ ചുമത്തപ്പെട്ട എല്ലാ ചാർജുകളും മുടിനാരീഴ കീറി നോക്കി കുറ്റവാളിയല്ല നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച് പുറത്തുവിട്ടു. തളർന്നു പോകാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ശാരീരികമായി ഒരുപാട് ക്ഷീണിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഇതൊക്കെ അതിജീവിച്ച് പോകാൻ കഴിയുന്നുണ്ട്. കോയമ്പത്തൂർ ജയിലിലിരിക്കുമ്പോൾ 2 ദിവസം 1 ദിവസമൊക്കെ പോയിട്ട് വരുന്ന തടവുകാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഈ വീട്ടിൽ പോയി കുട്ടികളും മക്കളെയൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങനെ വന്ന് വീണ്ടും ഈ സെല്ലിനുള്ളിലേക്ക് പൂട്ടിയിടുമ്പോൾ തല കൊണ്ട് ഭിത്തിയിലിങ്ങനെ ഇടിക്കും. ശക്തമായിട്ട് താങ്ങാനുള്ള ശക്തിയില്ലാതെ ഞാനവിടെ ഇരിക്കുക തന്നെ ഒന്നിലധികം പേർ റിമാൻഡ് തടവുകാർ മരിച്ചിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെയുള്ള രോഗങ്ങളായിട്ട്. ഈ സാധാരണക്കാരുടെ ജാതി മതഭേദം എന്നെയുള്ള പിന്തുണ, ഈ രണ്ട് കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ എനിക്ക് കിട്ടുന്നത് ഉള്ളത് കൊണ്ട് ആണ് ഞാനിതിനെയൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത്തരത്തിലുള്ള ഒരു പിന്തുണ താങ്കൾ അർഹിക്കുന്നത്ര കിട്ടിയിരുന്നോ ഈ ജയിലിലുള്ള വർഷങ്ങളിൽ? ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അവരെ പിന്നെ തമസ്കരിക്കപ്പെടുന്നതിൻ്റെ അവസരം ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു വാക്കാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശരിതെറ്റുകളൊന്നും വ്യവച്ഛേദിച്ച് പൊതുവെ നോക്കാറില്ല. അപ്പോൾ പിന്നെ അതിനകത്തേക്ക് പോയി തലയിടുക എന്ന് പറയുന്ന ഒരു തീക്കൊള്ളി പിടിക്കുന്ന ഒരു കാര്യം പോലെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിൽ ഈ രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമന്യേ എല്ലാവരും ആ രീതിയിലൊരു സമീപനമാണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാറുള്ളത്. പിന്നെ പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും താങ്കൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ ചില അത്തരത്തിലുള്ള വ്യക്തികളോടോ അടുപ്പം കാണിക്കുന്നുണ്ട്? ഞാൻ കോയമ്പത്തൂർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നായനാരുടെ കാലത്തായിരുന്നു. അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ കേസിൻ്റെ പേരിലല്ല, വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ടത് ചെയ്യായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പൊന്നാനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം ശരിക്കും എന്നോട് ഉള്ള ഒരു സമീപനത്തിൻ്റെ പേരിലായിരുന്നു എങ്കിൽ UDF ആയിരുന്നു പിന്തുണയ്ക്കേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് അന്നൊരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിന്തുണയത് ചെയ്ത്. പക്ഷേ ബാംഗ്ലൂർ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഒരു മുന്നണിയും നമ്മൾ പിന്തുണച്ചിട്ടില്ല, പൊതുവെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും പിന്തുണച്ചിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും നിഷ്പക്ഷ സമീപനമാണ് സ്വീകരിച്ചത്. പിന്നെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെ കുറേ സ്ഥലത്ത് മത്സരിക്കുകയായിരുന്നു, ആരോടും ഒരു ബന്ധമില്ലാതെ തന്നെ. മലപ്പുറം തെരഞ്ഞെടുപ്പാണ് പിന്നെ ഇപ്പോൾ അടുത്ത് നടന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ ഈ ലീഗ് ജയിക്കും എന്ന സീറ്റാണ്, നമ്മൾ പിന്തുണച്ചാലില്ലല്ലോ ഒക്കെ ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്ക് നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു, ഒരു നിങ്ങളെന്താണോ ഒരു സമീപനം സ്വീകരിക്കുന്നത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരോട് പൊതുവേ UDF ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങൾക്കോ ഒന്നും അവർ സമീപിച്ചിരുന്നില്ല എന്നതുകൊണ്ടും LDF ചില കേന്ദ്രങ്ങളിൽ നിന്ന് അവർ സമീപിച്ചു എന്നതുകൊണ്ടും അവരൊരു അനുകൂലാവസ്ഥ ആ ഘട്ടത്തിൽ LDFന് അനുകൂലമായി എടുത്തിട്ട് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഇടതു മുന്നണിയുമായിട്ട് ഒരു സഹകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ താങ്കൾ പറയുന്നുണ്ട് ഞാൻ UDFനെയായിരുന്നു, വേറെ തരത്തിലാണെങ്കിൽ പിന്തിട്ടേക്ക്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റും. ജയിലിലിരിക്കുന്ന സമയത്ത് നമുക്ക് കേസിന് അനുകൂലമായിട്ടല്ല, പക്ഷെ ജയിലിൽ ഒരു ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളിലും പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ വയലാർജി ഇടപെട്ടിട്ടുണ്ട്. കാര്യമായിട്ട് സുധീരൻ അദ്ദേഹം അവിടെ വന്നു, എന്നെ കണ്ടു, പിന്നെ എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ വിടാതിരുന്ന ഒരു ഘട്ടത്തിൽ ജയലളിതയെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു. അങ്ങനെ ജയലളിത അടുത്തു നിന്ന് ഒരു ഓർഡർ, കോടതിയിൽ ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആൻജിയോഗ്രാം എടുക്കാൻ 5 വേന ഉണ്ടായപ്പോൾ അഡ്മിറ്റ് അതിനുള്ള ഒരു അനുവാദം ചോദിച്ചിട്ട് കോടതിയിൽ നിന്ന് കിട്ടിയില്ല, തള്ളുകയായിരുന്നു. പക്ഷേ ആ തള്ളിയ ദിവസം വൈകിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ VM സുധീരൻ്റെ ഒരു ശക്തമായ ഇടപെടൽ. VM സുധീരനും ഇപ്പോഴും നമ്മുടെ KC വേണുഗോപാലൊക്കെ ഉൾപ്പെടെയുള്ളവരൊന്ന് പോയി ജയലളിതയെ നേരിട്ട് കണ്ട് സംസാരിച്ചൊക്കെ നേടിയെടുത്തു. അപ്പം ആ രീതിയിൽ എൻ്റെ ഒരു കാര്യത്തിലുള്ള ഒരു ഇടപെടലിൽ ആ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഈ UDF LDFന് അനുകൂലമായൊരു സമീപനം ഇലക്ഷൻ്റെ സമയത്ത് സ്വീകരിച്ചത്
അപ്പോഴുണ്ടായിരുന്ന ഒരു വികാരം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു ഈ സാമ്രാജ്യത്വ വിരുദ്ധ ഒരു വികാരം ശക്തമായിട്ട് കുറേ കാര്യങ്ങളിൽ നമ്മുടെ ആണവക്കരാറ് മറ്റ് വിഷയങ്ങൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു ഇഷ്യൂ മുൻനിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. 90s തൊട്ട് താങ്കളെ ഞാൻ താങ്കൾക്കൊപ്പം, അതായത് താങ്കളുടെ കാഴ്ചപ്പാടുകളും പൊതുപ്രവർത്തന രീതികളുമായിട്ട് അടുത്ത് ഇടപഴകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ആ 90s കണ്ട ഒരു മദനിയല്ല പിന്നീടുള്ള വർഷങ്ങളിൽ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മദനി. 90s ഒരു പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്കും ബോധ്യമുണ്ടല്ലോ. ഞാനിങ്ങനെ ഈ പൊതുരംഗത്തേക്ക് വരേണ്ടി വന്ന അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു. അപ്പോൾ അന്ന് ഒരു പ്രക്ഷുബ്ധമായ ഒരു എൻ്റെ തന്നെ ഒരു മാനസിക പ്രക്ഷുബ്ധതയിൽ നിന്നാണ് ഞാനന്ന് സംസാരിച്ച് തുടങ്ങുന്നതും പല കാര്യങ്ങളെയും വിമർശിക്കുന്നതും ഒക്കെ. അപ്പോൾ അന്ന് പിന്നെ ഇന്നത്തെ പോലെ എനിക്ക് ലോകാനുഭവങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് മാത്രമല്ല പൊതുവേ തന്നെ ഇപ്പോഴുള്ളതുപോലുള്ള അനുഭവങ്ങളും പരിചയങ്ങളും പഠനങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ തന്നെ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ RSS പ്രവർത്തകർ പാലവി കുഞ്ഞു മൗലവിയെ വധിച്ചു, മലയാളി മൗലവിയെ വധിച്ചു, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊക്കെ അപ്പോഴുള്ള അന്നത്തെ എൻ്റെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് എന്നൊരു മാനസികാവസ്ഥയായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ അനുഭവങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ട് വരുമ്പോഴാണ് ഈ ഹിന്ദു സമൂഹവും ഹിന്ദു വിശ്വാസവും ഒന്നും ഇതൊന്നും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതോ അക്രമത്തിന് അംഗീകരിക്കുന്നതോ ആയ സംവിധാനങ്ങളില്ലെന്നും രാജ്യത്തെ വളരെ ന്യൂനപക്ഷം വരുന്ന ഒരാളുകൾ മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെടാറുള്ളതെന്നൊക്കെ ഉള്ളൊരു ഒരു വളരെ കൃത്യമായിട്ടുള്ള വായനകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നുമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കോയമ്പത്തൂർ ജയിൽവാസം ശരിക്കും എനിക്കൊരു വലിയൊരു തിരിച്ചറിവ് തന്നെ നൽകിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ കോയമ്പത്തൂരേക്ക് പോകുന്നതിന് മുമ്പുള്ള അപ്പോഴും ഞാൻ ഒരിക്കലും ഞാൻ ഇന്നും ഇപ്പോഴും പറയുകയാണ്, ആർക്കും തെളിയിക്കാൻ കഴിയില്ല ഞാൻ ഹിന്ദുമത വിശ്വാസത്തെ ആക്ഷേപിച്ചതായിട്ടോ ഹിന്ദുമത വിശ്വാസികൾ ആദരിക്കുന്ന ദൈവങ്ങളെ ആക്ഷേപിച്ചതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിനെതിരെ സംസാരിച്ചതായിട്ടോ ഏതെങ്കിലും ക്ഷേത്രത്തിനെതിരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തതായിട്ടോ ഒരാളിനും തെളിയിക്കാൻ കഴിയില്ല. അത് ഞാൻ വളരെ ശക്തമായി വെല്ലുവിളിക്കുകയാണ്, ആർക്കും കഴിയില്ല. ഏത് 92 കാലഘട്ടത്തിലും അന്ന് ഞാൻ അതാണ് 8 കേസ് കരുനാഗപ്പള്ളി കോടതി എൻ്റെ പ്രാഥമിക വാദം കേട്ട് തള്ളിക്കളഞ്ഞു. BJP നേതാക്കളെയും അവരുടെ ചില പ്രവർത്തികളെയാണ് എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രസംഗമാണ്, ഇത് മതത്തെ ആക്ഷേപിക്കുന്നതോ വർഗീയ പ്രസംഗമോ അല്ലെന്ന് പറഞ്ഞ് 8 കേസ് തള്ളിക്കളഞ്ഞു. പിന്നെ വർഗീയ പ്രസംഗമാണ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ള പിന്നെയും 10-20 കേസുകൾ വിവിധ കോടതികൾ തള്ളിക്കളഞ്ഞത് ഇതുപോലൊക്കെ തന്നെയുള്ള നിരീക്ഷണങ്ങളോടുകൂടിയാണ്. യാഥാർത്ഥ്യം അതാണ്, ഇപ്പോഴും എൻ്റെ പോളിസി അതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മനോഭാവത്തിൻ്റെ ആളല്ല. ഹിന്ദു വിശ്വാസം അങ്ങനെ, ക്രിസ്തു മതങ്ങളുടെ വിശ്വാസം അങ്ങനെ, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം എന്നുള്ള അഭിപ്രായമേ എനിക്കുള്ളൂ. 90s ഞാൻ സംസാരിക്കുന്നത്. ആ സമയത്ത് ഇതൊരു മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയിലൂടെ ഇത്തരത്തിലുള്ളൊരു മോചനം സാധ്യമാകണമെന്നുള്ളൊരു ചിന്ത അങ്ങനെ ഉണ്ടായിട്ടില്ല. ഖുർആൻ പറയുന്ന മർദ്ദിതരുടെ മോചനം എന്നുള്ള ഒരു വലിയ സന്ദേശമുണ്ട്. അത് മുസ്ലിങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മർദ്ദിതരല്ല, ഭൂമിയിലെ എല്ലാ മർദ്ദിതരും. മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളതെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അത് ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം അവരുടെ മതപരമായി ഖുർആൻ നിർദ്ദേശിക്കുന്നതും ചരിത്രപരമായിട്ടുള്ളതുമായ ആ ദൗത്യം ഏറ്റെടുത്തിരുന്നു എങ്കിൽ മുസ്ലിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. അത് ഏറ്റെടുക്കുന്നതിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം പരാജയപ്പെട്ടിടത്തുനിന്നാണ് ശരിക്കും മുസ്ലിം സമുദായത്തിൻ്റെ പരാജയം തന്നെ തുടങ്ങുന്നതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അപ്പം മദനി പറഞ്ഞു വരുന്നത് ഈ അതേവരെ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ പിന്നാക്ക ദളിത് സമുദായത്തെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ യഥാർത്ഥ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. അതെ, ഈ ദൗത്യം നിറവേറ്റിയിരുന്നില്ല. അത് ആരെയും ഞാൻ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിനൊരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തുള്ള എല്ലാ അവർണരെയൊക്കെ കൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമല്ല. അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത്ര തീവ്രമായ ഒരു രീതിയിൽ അവതരിപ്പിക്കേണ്ട ഒരു സാമുദായിക രാഷ്ട്രീയ സാഹചര്യം അന്ന് കേരളത്തിലുണ്ടായിരുന്നു. ആ ശൈലിയിൽ കുറച്ച് തീവ്രത എനിക്ക് കൂടിപ്പോയിട്ടുണ്ട്, വാക്കുകളിൽ, പ്രവൃത്തികളിലല്ല, വാക്കുകളിൽ കുറച്ച് ശക്തി കൂടിപ്പോയി. അത് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അത് വേദനിപ്പിക്കുമ്പോൾ പോലും അങ്ങക്ക് ഒരു അനുയായികളുടെ ഒരു വലിയ കൂട്ടം രൂപപ്പെടുന്നുണ്ടായിരുന്നു ഈ പ്രസംഗങ്ങളിലൂടെയും യാത്ര ഉണ്ടായിരുന്നു എന്നുള്ളപ്പോഴും ആ രൂപപ്പെട്ടു. അതാ ഞാനന്ന് പറഞ്ഞ എൻ്റെ ഒരു വലിയ അനുഭവ സമ്പത്തിൻ്റെ കുറവ് കൊണ്ട്
അതിൽ എനിക്ക് കുറച്ച് ആ വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് പലരും ഇന്നിപ്പോഴീ 2017 പലരും കേരള സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രഭാഷണങ്ങളും പ്രഖ്യാപനങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എൻ്റെ അന്നത്തെ പ്രസംഗങ്ങളുടെ ന്യൂനതകൾ ഒരു തുള്ളിയായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു കടലാണ്. അങ്ങനെ പലതും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഇപ്പോഴും. അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയുമ്പോൾ ഞാൻ കുറച്ച് ശൈലി കുറച്ച് മൂർച്ചയേറിയതായിരുന്നു എന്നതിൻ്റെ ആ ഒരു കുറ്റബോധം എനിക്കുണ്ടാവുകയും ഞാനത് സമ്മതിക്കുകയും അതിന് ഞാൻ കേരള സമൂഹത്തോട് ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഒരിക്കലും ആ ഒരു ശൈലി ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഞാൻ നടത്തിയ ചില പ്രഭാഷണങ്ങൾ, മുസ്ലിം സമുദായത്തോട് ഞാൻ നടത്തിയ ചില പ്രഭാഷണങ്ങൾ കട്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ഹിന്ദുക്കളെ ആക്ഷേപിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ദുഷ്പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് ആത്മപരിശോധന നടത്തുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള പ്രവർത്തന ശൈലിയും അത്തരത്തിലുള്ള പ്രസംഗങ്ങളും അത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ പിന്നീട് ഞാനത് പൊതുസമൂഹമല്ല മുസ്ലിം സമുദായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പുകളുടെ ഫോർമേഷനോ ഒരു വഴി വെച്ചിട്ടുണ്ടത് 1 നവംബർ 27 ISS എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുന്നത്. 92 ഡിസംബറിൽ ആ സംഘടന നിരോധിച്ചു. ആ ഒരു വർഷമാണ് കേരളത്തിലാകെ നമ്മൾ ISS എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആ ഒരു വർഷം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ഈ കുറച്ച് പ്രസംഗങ്ങളിങ്ങനെ പ്രസംഗിച്ചു, കുറച്ച് ആളുകൾ കൂടി അതിങ്ങനെ അതൊരു വലിയ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക സംവിധാനങ്ങളുടെയോ ബുദ്ധിപരമായ ഏതെങ്കിലും വലിയ വലിയ ബൗദ്ധിക അടിത്തറയോ ഒന്നും ഒരു അന്നത്തെ ആ വിഷയങ്ങളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആത്മരോഷം കുറച്ച് കഠിനമായ ശൈലിയിൽ പുറത്തു വന്നു. കുറേ ആളുകളത് കേട്ട് ഒരുമിച്ച് കൂടി എന്നുള്ളതിൽ കവിഞ്ഞു. പിന്നീട് PDP ആയി രൂപം കൊണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു അർത്ഥത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ ഒരു ഒരു ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടി തന്നെയുള്ള ശബ്ദങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും. പിന്നീട് നമ്മൾ പല രാഷ്ട്രീയ രൂപങ്ങളും കാണുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ. പിന്നീട് നമ്മൾ NDFനെ കാണുന്നുണ്ട്, SDPI വരുന്നുണ്ട്, വെൽഫെയർ പാർട്ടി വരുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഡിസ്കണ്ടൻറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഈ അസംതൃപ്തി ഇത്തരം മറ്റ് സംഘടനകളിലേക്ക് പോകും തോറും ഇതിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു അതായത് കൂട്ടായ ഒരു വിലവേശൽ ശേഷിയെ ക്ഷീണിപ്പിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനോടുള്ള വിയോജിപ്പുകളാണ് ഇത്തരത്തിലുള്ള പല സംഘടനകളിലും രൂപം കൊള്ളേണ്ട. അത് എൻ്റെ ഈ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞാൽ മുസ്ലിം സമുദായം മാത്രമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ മുന്നേറ്റവും നടത്തുന്നത് സമകാലീന ഇന്ത്യയിൽ ഒരു പ്രയോജനകരമായ കാര്യമായി ഭവിക്കില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടും അഭിപ്രായവും. തുടക്കത്തിലെങ്കിലും ആദ്യ വർഷങ്ങളിലെങ്കിലും ഒരു മുസ്ലിം ലീഗ് വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, ഉണ്ടായിരുന്നു. അന്നത്തെ പശ്ചാത്തലവും അന്നത്തെ ഒരു അവസ്ഥയല്ല, രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. അപ്പോൾ പിന്നെ പൊറുക്കാനും മാപ്പാക്കാനും ഒക്കെ എല്ലാവരും തയ്യാറായിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരും ഒരുമിച്ച് മുന്നേറാകുന്ന ഒരു സാഹചര്യം, ഒരു കോമൺ അജണ്ടയുടെ പേരിലെങ്കിലും ഓരോരുത്തർക്ക് അവരവരുടേതായ കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളും ആശയപരമായി തന്നെയുള്ള വ്യത്യാസങ്ങളും വീക്ഷണപരമായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിലും ഒരു കോമൺ അജണ്ടയുടെ പേരിലെങ്കിലും ആത്മാർത്ഥമായ ഒരു മുന്നേറ്റം ഒരുമിച്ച് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലക്ഷ്യത്തിൽ നിൽക്കാൻ കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെയുള്ളൊരു ലീഗ് വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് വന്ന താങ്കളുടെ പ്രസംഗങ്ങളോ അത്തരം പ്രസ്താവനകളോ പിന്നീട് താങ്കൾക്കൊരു വ്യക്തി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ഒരു പീരീഡ് വരുന്നുണ്ട്. ആ പീരീഡിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ കിട്ടുന്നതിന് അതൊരു തടസ്സമായിട്ടുണ്ടോ? നമ്മളങ്ങനെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായ ചില കാഴ്ചപ്പാടുകൾക്കനുസരിച്ചായിരിക്കുമല്ലോ സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലൊക്കെയുള്ള വിഷയങ്ങൾ ആണ് ഉന്നയിക്കപ്പെടുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തമസ്കരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആളിനെ അങ്ങോട്ട് അടിച്ചങ്ങ് തകർക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ തീവ്രവാദം എന്നുള്ളൊരു പട്ടമെടുത്ത് തലയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതുണ്ടായി അങ്ങനൊരവസ്ഥ വരുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ സ്വീകരിച്ച സമീപനങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. താങ്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ PDP വരെ ഞാൻ സൂചിപ്പിക്കുന്നത് അത് ലീഗിന് രാഷ്ട്രീയമായിട്ടൊരു വെല്ലുവിളി ആകുമെന്നൊരു തോന്നൽ ലീഗ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ലേ ആ കാലഘട്ടത്തിൽ?
അല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ശക്തമായ ഒരു ഒരു രണ്ട് പാതകളിൽ പോവുകയും പലപ്പോഴും അതൊരു വളരെ വിരുദ്ധമായ അവസ്ഥയിലൊക്കെ എത്തുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴ് ഞാൻ ചിന്തിക്കുന്നതായാലും അവർ ചിന്തിക്കേണ്ടതായാലും എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഇത്തരത്തിലുള്ള ആ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ ആ ഒരു ഭൂമികയിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് ഒരു ഐക്യത്തിൻ്റെയും കോമൺ അജണ്ടയുടെ പേരിലെങ്കിലുമുള്ള ഒരു ഐക്യം എല്ലാം കൂടി ഒന്നിച്ചൊരു ഇതാകാമെന്നുള്ളത് വളരെ പെട്ടെന്ന് നടന്നോളണമെന്നില്ല, എങ്കിലും ഒരു പൊതു അജണ്ടയുടെ പേരിലുള്ള ഒരു ഐക്യം രൂപപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഏത് ജനാധിപത്യ സംവിധാനത്തിലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ തിരഞ്ഞെടുപ്പുകളൊക്കെ വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം സ്പ്ലിൻ്റർ ഗ്രൂപ്പുകൾ വന്നിട്ട് ഈ കൂട്ടായ്മയെ ക്ഷീണിപ്പിക്കുന്നില്ല? അതങ്ങനെ ഈ കൊച്ചു കൊച്ചു കൈത്തോടുകളായിട്ട് ഇങ്ങനെ ഒഴുകിയതുകൊണ്ട് എവിടെയും ചെന്ന് എത്തില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അത്തരത്തിലൊരു സംഘടന തന്നെയല്ലേ PDP? PDP ഒരു ഒരു മുസ്ലിം പാർട്ടിയല്ല. PDPയുടെ ഭരണഘടനയിൽ അതൊരു മുസ്ലിം പാർട്ടിയല്ല. PDPയുടെ അതിൻ്റെ സ്ട്രക്ചറിലും അതൊരു മുസ്ലിം പാർട്ടിയല്ല. പിന്നെ മുസ്ലിങ്ങളാണതിൽ കൂടുതൽ പ്രവർത്തകരുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് PDP രൂപം കൊണ്ടെന്നുള്ളത് കൊണ്ടുള്ള ഒരു കാര്യമാണ്. അങ്ങ് ജയിലിലായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പാർട്ടി വിചാരിച്ച രീതിയിൽ ശക്തിപ്പെടുന്നുണ്ടോ അതിൻ്റെ ജനകീയ അടിത്തറ? PDPയുടെ ഒരു ജീവാത്മാവായി കാണുന്നത് തന്നെയാണ്. അപ്പോൾ എനിക്കെതിരെ ഇങ്ങനെ ശക്തമായി നിരന്തരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മറ്റ് സമരങ്ങളും പരിപാടികളും ഒക്കെ ഏറ്റെടുത്ത് അതിൻ്റെ പുറകിൽ നിന്ന് ശക്തമായി കൊണ്ടുപോയി പാർട്ടി ശക്തിപ്പെടുത്തുന്നതിൽ എടുക്കേണ്ട ആ ഒരു ഊർജത്തിൻ്റെ നല്ലൊരു പങ്ക് എൻ്റെ ഈ എനിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റേതായ ആ ഒരു മറ്റു രംഗങ്ങളിലുള്ള ബലഹീനത ഉണ്ടെന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ്. മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പാർലമെൻ്ററി സ്ഥാനങ്ങളും അവസരങ്ങളും ഉണ്ട്. ഇത്തരം അവസരങ്ങളെ പാർലമെൻ്ററി അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? 2017 അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആ രംഗത്ത് ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഫലപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലകളിലേക്ക് ഞാൻ കടന്നിട്ട് കൊണ്ട് സംസാരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇതേതെങ്കിലും തരത്തിൽ എൻ്റെ കേസിനോട് ബന്ധപ്പെട്ടോ എൻ്റെ ഏതെങ്കിലും കാര്യങ്ങളോട് ബന്ധപ്പെട്ടോ ഉള്ള ഏതെങ്കിലും ഒരു സമീപനത്തിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും ഞാൻ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഈ ജനകീയ അടിത്തറയിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ശേഷിയിലോ കുറവ് വന്നിട്ടില്ലേ? സാധാരണ നിലയിൽ ഉണ്ടാകാവുന്ന കുറച്ച് കാര്യങ്ങളാണതൊക്കെ. അത് പൊതുവേ അത് മുസ്ലിം ലീഗിനെ ബാധിക്കുമ്പോൾ അതെന്തുകൊണ്ടങ്ങനെ ബാധിച്ചു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പാർലമെൻറ്റിൽ വലിയൊരു മതേതര മുന്നേറ്റത്തിന് സഹായകരമാകേണ്ട ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ പ്രതിരോധം ഉണ്ടാക്കേണ്ടവർ പിൻവാങ്ങിപ്പോകുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയില്ലേ? ശ്രദ്ധ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. പിന്നെ പക്ഷേ ഇത് ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗായാലും കോൺഗ്രസ് ആയാലും വേറൊരു പാർട്ടി ആയാലും ശരി, ഇനിയിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഗിമ്മിക്കുകൾ കൊണ്ട് നിലനിന്ന് പോകാൻ കഴിയില്ല. ഇങ്ങനെ ചിന്ന ഭിന്നമായി പോകുന്ന ഈ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയെങ്കിലും ചെറിയ പാർട്ടികളൊക്കെ ഏതെങ്കിലും തരത്തിൽ അവർ സ്വയം പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അതിനതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കാരണം ഓരോ പാർട്ടികളും രൂപീകൃതമായ ആ സാഹചര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ആ കാരണങ്ങളല്ല, ആ കാരണങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. ആ കാരണങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. കാരണങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന രീതി മാറ്റിക്കൂടെ? ആ ഒരു പശ്ചാത്തലത്തിന് കാര്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ വളരെ പെട്ടെന്ന് ഈ അസ്തിത്വം ഇല്ലാതായി എവിടെങ്കിലും ചെന്ന് അല്ലെങ്കിൽ അസ്തിത്വം പാടെ നശിച്ച് പിന്മാറുകയോ ചെയ്യുന്ന ഒരവസ്ഥ അല്ല വേണ്ടത്. മറിച്ച് എല്ലാവരുടെയും അസ്തിത്വങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ സാഹചര്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടത്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, അതൊരു മുസ്ലിം കൂട്ടായ്മയല്ല ഉണ്ടാകേണ്ടത് എന്നുള്ള. മുസ്ലിം കൂട്ടായ്മയാകാം സമുദായ സംഘടനകൾക്ക്, അതും വളരെ വലിയ അഭിപ്രായം എനിക്ക് അക്കാര്യത്തിലുണ്ട്. സമസ്ത കേരള ജമിയത്ത് ഉലമ രണ്ട് സമസ്തയും യോജിക്കണം, മറ്റ് മുസ്ലിം സംഘടനകൾ ദക്ഷിണ കേരള ജമിയത്ത് ഉലമ ഉൾപ്പെടെ സംസ്ഥാന കേരള ജമിയത്ത് ഉലമ ഉൾപ്പെടെ സുന്നി ആശയത്തെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്നാല് സംഘടനകളുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ശക്തമായി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. സുന്നി പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മുജാഹിദിൽ ഉണ്ടാകുന്ന ഭിന്നാഭിപ്രായങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്.
ആദ്യം ഇങ്ങനെ യോജിക്കാവുന്ന ഒരു ചോദിച്ച് നിൽക്കേണ്ട ഒരു മുജാഹിദി തന്നെ ഒരു യോജിപ്പ് ഉണ്ടായല്ലോ. പിന്നെ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകുന്നു, അപ്പോൾ തന്നെ ഒരു കാര്യമായ യോജിപ്പും നമ്മുടെ ഒരു വിഭാഗവും മറ്റവരും തമ്മിലുണ്ടായി. ചില സാഹചര്യങ്ങളിൽ അങ്ങ് ഭിന്നിച്ചു പോയി ആയപ്പോൾ പിന്നെ അങ്ങനെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് അങ്ങ് വിമർശിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു പോയതുകൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തിടെ പറഞ്ഞു കേൾക്കുന്നതാണ് ISന്റെ സ്വാധീനം മുസ്ലിം യുവാക്കളുടെ ഇടയിൽ കൂടുന്നതിന്. താങ്കൾ അതിനെ പഠിച്ചിട്ടുണ്ടോ? അത് ഞാൻ വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു. ISIS രണ്ട് രീതിയിൽ നിന്നുകൊണ്ടാണ് അതിനെ കാണേണ്ടത്. ഒന്ന്, ISIS ഒരു ഇസ്ലാമിക സൃഷ്ടിയല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു. രണ്ട്, ഒരു തരത്തിലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഒരു നിരപരാധിയെ ജീവൻ എടുക്കുക, കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ്, അതാണ് ഖുർആൻ പറയുന്നത്. ഇത് നമ്മൾ വിശുദ്ധ ഖുർആൻ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അവരെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളും വീഡിയോകളും ഒക്കെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ഇസ്ലാമിക മൂല്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാരെങ്കിലും ഈ അവരുടെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ മഹല്ല് തലങ്ങളിൽ അതിനേക്കാളും താഴെ തലങ്ങളിൽ എത്തിയിട്ട് വളരെ ഒരു ശക്തമായും ഗൗരവമായും മുസ്ലിം സമുദായ നേതൃത്വം ആഴത്തിൽ ഈ വിഷയത്തിൽ പഠിച്ച് എവിടെങ്കിലും ഒരു നേരിയ ഇലയനക്കോ എങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഇല്ലാതാക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, ഈ മുസ്ലിം സ്വത്വത്തെ ഒരു തരത്തിൽ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നതിന്, തൽപര കക്ഷികൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ഘടകങ്ങൾ സഹായകരമാകുന്നില്ല. അതിൻ്റെ ഒരു അപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് സഹായകരമാകുന്നില്ല എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനുള്ളൊരു പശ്ചാത്തലം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ രൂപപ്പെടുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടത്. കേസുകളൊക്കെ കഴിഞ്ഞ് താങ്കൾ നിരപരാധി എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വരും എന്നാണ് പൊതുസമൂഹവും ഞങ്ങളൊക്കെ കരുതുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്ന അബ്ദുൽ നാസർ മദനിയുടെ റോൾ എന്തായിരിക്കും? ഈ അനാരോഗ്യാവസ്ഥയിലൊക്കെ നിന്നുകൊണ്ടും എനിക്കെന്തെങ്കിലും കഴിയുന്ന തരത്തിലുള്ള, എന്തായാലും ഞാൻ ഒരു സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു മരണം വരെ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് എല്ലാവരോടും പറയാനുള്ളത്. ആയിരാരോഗ്യങ്ങളോടുകൂടി താങ്കൾ തിരിച്ചു വരാൻ കേട്ടോ. താങ്ക് യു. ഈശ്വരൻ സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.